ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നു. അപ്പം ഒത്തിരി മക്കൾ പല തരത്തിലുള്ള ഇമോഷൻസിലാണെന്ന് മിസ്സിനറിയാം. ആൻഡ് നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സിനൊക്കെ കിട്ടി സന്തോഷത്തോടെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിന് വേഗം തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ മിസ് ഈ വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് പറയുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റൊക്കെ വന്നു, പക്ഷെ വിചാരിച്ച സ്കൂളല്ല, വിചാരിച്ച കോഴ്സല്ല. അങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരും ഇനി അലോട്ട്മെൻറ്റ് പോലും വന്നിട്ടില്ല ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട മക്കളെ. കാരണം ഇതൊരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒക്കെ ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ട വഴിയൊക്കെ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കും. അതായത് എൻ്റെ മക്കൾക്ക് ആർക്കും തന്നെ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടാതെ വരില്ല. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മളുടെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അലോട്ട്മെൻറ്റ് വന്ന ആൾക്കാർ വേഗം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ അഡ്മിഷൻ എടുക്കുക. ആൻഡ് അഡ്മിഷൻ എടുക്കുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കണം. പിന്നെ നിങ്ങളുടെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് വേണം. ആ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ ഇഷ്ടപ്പെട്ട സ്കൂളല്ല, ഇഷ്ടപ്പെട്ട കോഴ്സല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? എന്തായാലും അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മിസ് പറഞ്ഞ് ശ്രദ്ധിക്കണം, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ഓക്കെ, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ പക്ഷേ ഇതെന്തല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ അഡ്മിഷൻ എടുക്കേണ്ടത് ടെമ്പററി ആയിട്ടാണ്. ടെമ്പററി ആയിട്ട് നമ്മളവിടെ അഡ്മിഷൻ എടുക്കുക. ഫീസൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, അപ്പം ഇത് പിന്നെ നിങ്ങൾക്ക് മാറുമോ? തീർച്ചയായിട്ടും മാറും. കാരണം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും സ്കൂൾ മാറാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നിങ്ങൾ വിചാരിക്കുന്ന സ്കൂൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടെയുള്ളൊരു ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട സ്കൂളല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു 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 ചെറിയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് മിസ് ഇപ്പോൾ സ്കൂളുകൾ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്. നിങ്ങൾ 8 സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടെന്ന് കരുതാം. നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ളത് 5ാമത്തെ സ്കൂളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതാം. 5ാമത്തെ ആയിക്കോട്ടെ, 6ാമത്തെ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സ്കൂളാണോ വന്നത് അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ആവും. നിങ്ങൾക്ക് 5ാമത്തെ ആണെങ്കിൽ വന്നതെങ്കിൽ 5ന് താഴെയുള്ള എല്ലാ സ്കൂളുകളും റിമൂവ്ഡ് ആവും. നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് വന്നത് എന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും കട്ടാവും. പിന്നെ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് വന്നത്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം 1ാമത്തെ ഓപ്ഷനാണ്. ഏറ്റവും ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇതാണ്. അതായത് ഇത് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് രണ്ടും കിട്ടിയാൽ ഞാൻ പോകുകയില്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. നിങ്ങൾ വെറുതെ കൊടുത്തു പോയതായിരിക്കാം. ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കാം. ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പം ഇവിടെ നിങ്ങളെ പരിഗണിക്കാതിരിക്കണമെങ്കിൽ, അതായത് നമ്മൾ അവിടെ കിട്ടിയാൽ പോവില്ല എന്ന് ഉറപ്പാണ്, ഇഷ്ടപ്പെടാത്ത കോഴ്സാണ്, ഒരു കാരണവശാലും പഠിക്കാൻ പറ്റാത്ത, മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ളതാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ, അതായത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ സ്കൂളിൽ എടുക്കാൻ പോകുന്ന സമയത്ത് ടെമ്പററി അഡ്മിഷൻ നമ്മളിവിടെ എന്തായാലും ടെമ്പററി ആയിട്ട് എടുക്കണമല്ലോ. അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കണം. അപ്പം നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ അഡ്മിഷൻ എടുക്കും. ആ സ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ, അതായത് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്കൂളിൽ പോയിട്ട് നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. ഈ 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത, കിട്ടിയാൽ ഒരു കാരണവശാലും പോവില്ല, നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള സ്ഥലങ്ങൾ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലായിരിക്കും പരിഗണിക്കാം. ക്ലിയർ? അതാണ് നമുക്ക് ഇവിടെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത്, അപ്പം നമുക്കിതേ ഇവിടെ നമുക്ക് കിട്ടി 1, 2, 3, 4, 5, 6, 7. നമുക്കിപ്പോൾ കിട്ടിയത് ഈ സ്കൂളാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ടെമ്പററി ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്കിവിടെ വന്നു എന്ന് കരുതാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്കിവിടെ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്കൂളുകൾ കട്ടായതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂളുകൾ കൂടി കട്ടാവും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയ്യോ എനിക്ക് ഈ സ്കൂൾ തീരെ പറ്റില്ല, ഫസ്റ്റ് തന്ന സ്ഥലത്ത് ടെമ്പററി ആയിട്ട് ഞാൻ ആദ്യം അഡ്മിഷൻ എടുത്ത് പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറ്റില്ല. മനസ്സിലായോ? നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള സ്കൂളുകൾ ഓട്ടോമാറ്റിക്കലി കട്ടാകും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇവിടെ വന്നു, എനിക്കിവിടെ വേണ്ട, എനിക്ക് ഇതായിരുന്നു കുറച്ചുകൂടി നല്ലത്, അഞ്ചാമത്തെ സ്കൂളായിരുന്നു എനിക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയിട്ട് കാര്യമില്ല, അവിടെ നമുക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ അതിന് മുകളിലുള്ള സ്കൂളുകളെ നമ്മൾ പരിഗണിക്കുള്ളൂ, താഴെയുള്ളത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ തേർഡ്, അപ്പോൾ ഇത് എനിക്ക് തീരെ പറ്റില്ല, ഇവിടെയും ഞാൻ ടെമ്പററി ആയിട്ട് എടുക്കുകയാണ്, ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തേർഡ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പെർമനൻ്റ് ആവേണ്ട വരും. പിന്നെ നമുക്കൊരു ഓപ്ഷൻ മാറ്റി ഉണ്ടാകാൻ പറ്റില്ല, അപ്പോൾ നമ്മളിവിടെ പെർമനൻ്റ് ആവേണ്ട വരും. അതല്ല നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പെർമനൻ്റ് ആവേണ്ട വരും. പിന്നെ നമുക്ക് മാറ്റി കളിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയത്ത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ ഇപ്പം തന്നെ റിമൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ലപോലെ ചിന്തിക്കുക, നിങ്ങൾ അവിടെ കിട്ടിയാൽ പോകുമോ അല്ലെങ്കിൽ ഇവിടെ തന്നെയാണോ എനിക്ക് നല്ലത്. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ട്, നമുക്ക് മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഇനി നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് കിട്ടിയത്, അതായത് നമ്മൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫീസൊക്കെ അടച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ. ടെമ്പററി ആയിട്ടാണെങ്കിൽ നമ്മളവിടെ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സ്കൂൾ ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ കിട്ടി, അല്ലെങ്കിൽ കിട്ടിയ സ്ഥലം, ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ സ്കൂളാണ് വന്നത്, ഞാനിവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണെങ്കിൽ നമ്മളവിടെ പെർമനൻ്റ് ആയിട്ട് എടുക്കും. പിന്നെ ഒരു കാര്യം, 1 2 3 4 5 നമുക്കിപ്പോൾ കിട്ടിയത് രണ്ടാമത്തെ സ്കൂളാണെന്ന് കരുതാം. ഓക്കെ, രണ്ടാമത്തെ സ്കൂളാണ്, എനിക്ക് ഈ ഒന്നാമത്തെ സ്കൂൾ വേണ്ട, എനിക്കിനി താഴേക്ക് ഏതെങ്കിലും ഓപ്ഷൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി കട്ടായി. പിന്നെ നമുക്ക് താഴേക്ക് ചിന്തിക്കാൻ പറ്റില്ല, മുകളിലേക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ സ്കൂളാണ് കിട്ടിയത്, ഒന്നാമത്തെ സ്കൂളിൽ തന്നെ കിട്ടി, പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നാമത്തെ സ്കൂൾ വേണ്ട, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ സ്കൂൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം റിമൂവായി, ഇനിയൊരു സ്കൂളിലില്ല, താഴത്തതൊക്കെ റിമൂവായി, ഓട്ടോമാറ്റിക്കലി റിമൂവായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നെ ഒരു സാധ്യത ട്രാൻസ്ഫർ സാധ്യതയാണ്, നിങ്ങൾക്ക് അവിടെ ഒട്ടും ഒത്തുപോകാൻ പറ്റാത്തതാണ് ട്രാൻസ്ഫറിന്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, സ്കൂൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി കഴിഞ്ഞിട്ടായിരിക്കും ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക. ട്രാൻസ്ഫറിന് കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? ബേസിക്കായിട്ട് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതെല്ലാം. ഒന്ന് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളുടെ SSLC, നിങ്ങൾ SSLC ആവാം, അല്ലെങ്കിൽ CBSE ആവാം, അല്ലെങ്കിൽ ICSE ആവാം, എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്ക് ലിസ്റ്റും പരിഗണിക്കും, മാർക്ക് ലിസ്റ്റും എടുക്കാം. പിന്നെ TC, ഇത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഉള്ളത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, ഈ കുട്ടി നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നമുക്ക് തരും. പിന്നെ ഉള്ളത് നിങ്ങൾ ബോണസ് പോയിൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 10 മാർക്ക് ബോണസ് പോയിൻ്റ് ആണല്ലേ, ആ 10 മാർക്കിൽ നിങ്ങൾക്ക് എത്രയും മാർക്ക് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ബോണസ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടാൻ കാരണമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, ദെൻ ടൈ ബ്രേക്കറിൽ വരുന്നതാണ് ക്ലബ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ആർട്സ് ഫെസ്റ്റ്, സ്കൂൾ യുവജനോത്സവം, സ്പോർട്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും NMMS, LSS, USS ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടൈ ബ്രേക്കർ പോയിൻ്റ്, അതായത് എല്ലാം നിങ്ങൾക്ക് ഫുൾ A+ ആണ്, നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റും ഈക്വൽ ആയിട്ടുള്ള രണ്ട് കുട്ടികൾ ഒരേ സ്കൂളിൽ വരുമ്പം പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യൽ ഈ ടൈ ബ്രേക്കർ പോയിൻറ്റ്സ് ആണ്. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ മക്കളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ. അതിൽ LSS USS NMMS ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. LSSൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് AU ആണ് തരുന്നത്, USSൻ്റെ സർട്ടിഫിക്കറ്റ് പരീക്ഷാഭവനിൽ നിന്നാണ് കിട്ടുക, ആൻഡ് NMMSൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുള്ള ആ പേജാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, അതെങ്ങനെയാണ്, അതുപോലെ തന്നെ ഒത്തിരി കമ്മ്യൂണിറ്റികളുണ്ടല്ലേ. അപ്പം നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ കോട്ടയിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കണം. അപ്പോൾ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം, ആരൊക്കെ കൊടുക്കണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആരൊക്കെയാണ് ഹാജരാക്കേണ്ടത്, ആർക്കൊക്കെയാണ് വേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് കിട്ടും, അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഇത് കൊടുത്തവർ മാത്രം, ഈ ബോണസ് പോയിൻ്റ് ടൈ ബ്രേക്കർ പോയിൻറ്റിന് കൊടുത്തവർ മാത്രം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കാം, കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ആവശ്യമില്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മക്കളെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ദിസ് ഈസ് ഓൺലി എ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഇത് നമ്മുടെ ലൈഫ് അവസാനമല്ല. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഭൂമി അങ്ങനെ ഇടിഞ്ഞ് വീഴൊന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ തന്നെ ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്, സ്കൂളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ക്ലാസ്സും തുടങ്ങിയിട്ടൊന്നുമില്ല. ജൂലൈ 5-നാണ് ക്ലാസ് തുടങ്ങുക, ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് എപ്പോഴാണ്, ജൂലൈ 1-നാണ്. നമുക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ജൂലൈ 5-നാണ് ക്ലാസ് തുടങ്ങുക. അപ്പോഴേക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വരാത്ത ഒത്തിരി ആൾക്കാർക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്തായാലും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണം. ഇനിയിപ്പോൾ അതും വന്നിട്ടില്ലേ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് നോക്കാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോക്കാം. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജൂലൈ 1-ന് നമ്മൾ സ്കൂളിൽ ക്ലാസ് തുടങ്ങും അല്ലേ, ജൂലൈ 5-ന് നമുക്ക് സ്കൂള് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ, സ്കൂൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ സ്കൂളിൽ എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റാവും. ചിലപ്പോൾ ചാപ്റ്റർ പകുതിയായിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലാവരും അതുമായിട്ടൊന്ന് മേജായിട്ടുണ്ടാകും, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സമയത്താണ് അവിടേക്ക് സ്കൂളിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടി ഒരു ടെൻഷനായിരിക്കും. അയ്യോ, ഞാൻ എവിടെയും പഠിച്ചെത്തിയിട്ടില്ല, ടീച്ചർ എന്തൊക്കെയോ പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് നമ്മളല്ലേ, മലയാളം മീഡിയത്തിലായിരിക്കും നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ചതെങ്കിൽ ഇനി നമ്മൾ പ്ലസ് 1-ലേക്ക് എത്തുമ്പം ഇംഗ്ലീഷ് മീഡിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്റ്റക്കാവും. നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് ഒരിക്കലും മിസ് പറയില്ല, നിങ്ങളെല്ലാം സൂപ്പർ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആ കയറുന്ന സമയത്ത് നമ്മളൊന്ന് പേടിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ അയ്യോന്നായിപ്പോവും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കണമെങ്കിൽ അലോട്ട്മെൻറ്റ് എപ്പോൾ വേണേൽ വന്നോട്ടെ, നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ പോരെ, നമുക്ക് സ്കൂളിൽ പഠിച്ചാൽ പോരെ. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുന്നെങ്കിൽ ഞാൻ കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഞാൻ സയൻസ് ആണ്, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എക്സാമിനർ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മളുടെ ബാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. അതാ മിസ് പറയാൻ വരുന്നത്, ചിലപ്പോൾ നമ്മളുടെ അഡ്മിഷൻ ലേറ്റ് ആവുമായിരിക്കും, നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത് ചിലപ്പം 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, അങ്ങനെ ആവാതിരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അയ്യോ എനിക്ക് അഡ്മിഷൻ ലേറ്റായി സ്കൂളിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഒരിക്കലല്ല. നമ്മളെന്ത് ചെയ്യാം, അഡ്മിഷൻ ലേറ്റാവട്ടെ, ഞാൻ പഠിക്കും, ഞാൻ സ്കൂളിൽ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കും, പോരെ. നമ്മൾ സ്കൂളിലെത്തുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളുകാരെക്കാൾ മുമ്പിലായിരിക്കും നമ്മളെല്ലാം പഠിച്ച് സെറ്റായിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ അവരൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കൂളായിട്ടിരിക്കും, ഞാനിതൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് എന്ന് സമാധാനത്തോടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നമ്മൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പം മിസ് ഇത് പറയാനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം നമ്മൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 4000-നാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫീസ് ഓഫർ മാറി നോർമൽ പ്രൈസിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് വെറുതെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അല്ലേ, കാരണം ഓഫറിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനത്തിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓഫർ പോയിട്ട് വെറുതെ അഡ്മിഷൻ എടുക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ പഠിച്ചു തുടങ്ങാം. അഡ്മിഷനും അലോട്ട്മെൻറ്റും ഒക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും. അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമ്പോൾ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാം. പക്ഷെ ഞാനിത് ഓൾറെഡി പഠിച്ചതാണ്, ഓക്കെ. അപ്പോൾ ആ ഒരു എന്താ ടെൻഷനും ആ ഒരു പേടിയും ഒന്നുമില്ലാതെ കൂളായിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ നമ്മൾ ഇത്രയും കാലം അവരുടെ കൂടെ പഠിച്ചതുപോലത്തെ ഉള്ളൊരു ഫീലായിരിക്കും. കാരണം നമ്മളിത് പഠിച്ചതാണല്ലോ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ സ്കൂളിൻ്റെ കൂടെ തന്നെ പോകാം, അല്ലെങ്കിൽ എക്സാമിനറിൽ നേരത്തെ പഠിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോഴുള്ള പേടി, ചാപ്റ്റർ തമ്മിലുള്ള വ്യത്യാസം, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ അഗ്നി ബാച്ചിൽ പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ നീറ്റ് ആൻഡ് കീമൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ പഠിക്കണം. കാരണം ഇപ്പം നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെയാണ് ഒത്തിരി റിസൾട്ട് വരുന്നുണ്ട് അല്ലേ, അവർക്ക് നമ്മുടെ കേരളത്തിൽ കുറവാണെന്നല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കുറച്ച് കൂടുതൽ റിസൾട്ട് വരുന്നുണ്ട് നീറ്റിനായാലും ഒക്കെ. അപ്പം നീറ്റിനും ജയിക്കൊക്കെ അവിടുന്ന് ഇത്രയും റിസൾട്ട് വരാൻ കാരണം അവർ നമ്മളെക്കാൾ ബുദ്ധി ഉള്ളത് കൊണ്ടല്ല, ബുദ്ധിയുടെ വ്യത്യാസമല്ല, അത് എല്ലാവർക്കും ഉണ്ട്. വ്യത്യാസം എന്താണ്, അവരുടെ പ്രിപ്പറേഷൻ അവരെപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അവർ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയെങ്കിലും നേരത്തെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മൂത്തായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നീറ്റ് ആൻഡ് കീം ബാച്ചാണ്. അങ്ങനെ എക്സാം വിന്നറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് സമാധാനമായിട്ട് സ്മൂത്തായിട്ട് പഠിച്ച് PLUS 1 നമുക്ക് ഫുൾ മാർക്കും, PLUS 1 PLUS 2 നീറ്റ് ആൻഡ് കീമൊക്കെ പഠിച്ച് റാങ്കൊക്കെ നേടി നമ്മളുടെ ഫ്യൂച്ചർ അങ്ങോട്ട് സേഫ് ആക്കാം. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് മിസ്സ് പറയാം, ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷനും ഒക്കെ കിട്ടും, സമാധാനമായിരിക്കുക, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ.